രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴ. അപ്പം കട്ടിലേ നിന്ന് എഴുന്നേക്കാനേ തോന്നിയില്ല. അപ്പം ഞാൻ ഓർത്തത് എന്തായാലും നമ്മളെപ്പോഴും കാറൊന്നും ബൈക്കിനൊക്കെ അല്ലേ സഞ്ചരിക്കുന്നത്, അപ്പം മഴയത്തൊന്ന് നടക്കാമെന്ന് കരുതി. രാവിലെ ഒരു 8:30 ആയപ്പോൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. നല്ല മഴയുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഞാനൊന്ന് നോക്കിയില്ല, ഒരു കുട എടുത്ത് അങ്ങ് ഇറങ്ങി. നല്ല മഴ, അടിപൊളി കാലാവസ്ഥ. ഇതിനെക്കുറിച്ച് വഴിയുണ്ടായതല്ലോ. പണ്ട് ഞങ്ങൾ കുഞ്ഞിലെ നീന്തൽ പഠിച്ചത് ഇവിടെ ഒരു തോടുണ്ട്, ആ തോട്ടിലാണ്. അപ്പം ഇവിടെ നല്ല വഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരും നടപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും അധികം വഴിയായിട്ടൊന്നുമില്ല. പിന്നെ ചെറിയൊരു ഇതുണ്ട്. പണ്ട് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, MDB സൈക്കിള്. ആ സൈക്കിളും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, അവനും ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ സൈക്കിളിന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടോട്ട് സൈക്കിൾ ചവിട്ടി വന്നിട്ട് ഇവിടെ തോടുണ്ട്. ആ തോട്ടിൽ വന്ന് ആണ് നീന്തൽ പഠിച്ചത് അന്നത്തെ കാലത്ത്. നമ്മുടെ ഈ ഞങ്ങളുടെ ഈ സ്ഥലത്തൊന്നും വലിയ തോടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആകെപ്പാടെ ഉള്ളത് ഈ ഒരു കുഞ്ഞ തോടാണ്. അപ്പോൾ ഈ കുഞ്ഞ തോട്ടിൽ വന്നാണ് ഞങ്ങൾ നീന്തൽ പഠിച്ചത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിക്കാം. പണ്ടൊക്കെ ഇവിടെ നല്ലപോലെ തെളിഞ്ഞു കിടന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ കാട് കയറി കിടക്കുക. ഇതിൽ അങ്ങോട്ട് പോകണം. ഇവിടെ അടിപൊളി ഒരു സ്ഥലമാണ് തോന്നുന്നു. അടിപൊളിയല്ലേ. ഇങ്ങോട്ടൊന്നും എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ ആയിരിക്കും സ്ഥിതി എന്നൊന്നും അറിയത്തില്ല. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇറങ്ങത്തില്ലാത്തതുകൊണ്ട് ചിലപ്പം ചള്ളയൊക്കെ ആയിട്ട് ചിലപ്പോൾ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അധികം ആഴമൊന്നുമില്ല, ഇത് മുട്ടനം പോലും വെള്ളമില്ല. എന്നാലും ഈ ചെളിക്കകത്ത് ഈ ചെരുപ്പങ്ങാനും താന്നു പോയാൽ ഞാൻ പിന്നെ ചെരുപ്പില്ലാതെ കൊണ്ടി വരും. അങ്ങനെ ഇഷ്ടംപോലെ ചെരുപ്പ് ഇതിനെ കൂടെ ഇതിനകത്തുകൂടെ ഒഴുകിപ്പോട്ടുണ്ട്. അതൊക്കെ എന്താ കാലം, അതൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ. ഒരു ദിവസം ഞങ്ങളിവിടെ കുളിക്കാനായിട്ട് വന്നു. സൈക്കിളിനകത്ത് അവർ ഒരു സൈക്കിളിനകത്ത് ഒരു 5-6 പേര് കാണും. പുറകിലത്തെ കാര്യത്തിനകത്ത് ഒരു 2 പേര് കാണും. ഫ്രണ്ടിലത്തെ ബാറിനകത്ത് ഒരു 2 പേര് കാണും. പിന്നെ ചവിട്ടുന്ന ആൾ മൊത്തത്തിൽ 5 പേര് കാണും ഒരു സൈക്കിളിനകത്ത്. അങ്ങനെ ഒരു ദിവസം കുളിക്കാൻ വന്നിട്ട് നിന്നത് കുളിച്ച് നീന്തലൊക്കെ പഠിക്കുന്ന സമയമല്ല. അപ്പം നീന്തൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോരാൻ തോന്നുന്നില്ല അവിടുന്ന്. നീന്തൽ അഥവാ എങ്ങനെ നീന്തൽ പഠിച്ച് പോയാൽ തീർന്ന് പിന്നെ പോരത്തേ ഇല്ല നമ്മളവിടുന്ന്. അപ്പം അങ്ങനൊരു അവസരത്തിൽ സൈക്കിളുമായിട്ട് വന്നിട്ട് നിന്ന് അങ്ങ് കുളിച്ച് നേരം പോലും സന്ധ്യയായതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഒരു കുളിയെല്ലാം കഴിഞ്ഞ് തോട്ടിൽ നിന്ന് കയറിയപ്പം ഒരു 7 മണിയൊക്കെ ആയി. എൻ്റെ പൊന്നെ ഇനി എങ്ങനെ വീട്ടിൽ ചെല്ലും. ആകെപ്പാടെ ടെൻഷനായി. ടെൻഷനായിട്ട് വീട്ടിൽ ചെല്ലണ്ടേ, ഓടിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മടൽ വെട്ടി അടിക്കും അമ്മ. അപ്പം പേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ സൈക്കിൾ ഇതിനെ കൂടി ചവിട്ടാൻ പറ്റത്തില്ല. ഈ വഴി കൂടി ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നേ തോട്ടിൽ പോവും, അല്ലെങ്കിൽ ഈ കാണുന്ന തോട്ടത്തിനകത്ത് പോവും.
അപ്പൊ ഇവിടുന്ന് ഞങ്ങള് സൈക്കിൾ ഒന്തും ഒന്തിക്കൊണ്ട് ഓടും. ഓടി ആ നമ്മളിപ്പം വന്ന ആ റോഡില്ലേ, ആ റോട്ടിൽ ചെന്ന് കയറിയിട്ട് അവിടെ കയറി നിന്നിട്ട് വേണം. അഞ്ചു പേരിനകത്ത് കയറിയിട്ട് ഒറ്റ ചവിട്ടി ചവിട്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സൈക്കിളിൽ ചെയിൻ അങ്ങ് പൊട്ടിപ്പോയത്, ചെയിൻ പൊട്ടിപ്പോയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ അഞ്ചാറ് പേര് ഈ സൈക്കിൾ ഉന്തി ഓടുമായിരുന്നു, ഓടി വീട്ടിൽ ചെല്ലുമായിരുന്നു. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ പാലമൊക്കെ ഉണ്ടോ, അടിപൊളിയല്ലേ. അത് കയറാമെന്നൊക്കെ എനിക്കറിയുന്നില്ല. ഇതാ ഇവിടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പണ്ട് കുളിയും നീന്തലും ചാട്ടവും ബഹളവും ഒക്കെ. ഇവിടെ ഇപ്പം ഒന്നും അധികം ആൾക്കാരൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമ്മൾ മുഴുവനും കാട് പിടിച്ച് കിടക്കുക. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ കുളി. ഇതുണ്ട്, അത് ഈ കാണുന്ന സ്ഥലമില്ലേ, ഈ കാണുന്ന ശകലം ഒരു വളവും ആ അതിൻ്റെ ഒരു വളവൊക്കെ ഉണ്ടോ, ആ വളവ് വളഞ്ഞ് വരുന്നിടത്ത് ഒരു സ്ഥലമില്ലേ, അവിടെ ആയിരുന്നു ഞങ്ങൾ കുളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ബണ്ട് പോലെ കെട്ടും. അന്ന് കെട്ടൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ഞങ്ങൾ കെട്ടിയതൊന്നുമല്ല, ആരോ കെട്ടിയിട്ട് പോയതാ. ഇവിടെ ഇങ്ങനെ ഒരു ബണ്ടുണ്ടായിരുന്നു, അപ്പം ഇങ്ങനെ വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കും. കെട്ടിക്കിടക്കുമ്പോൾ ഒരാൾക്ക് നീന്താനൊക്കെ പറ്റും. ഒരാൾക്ക് നീന്താൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്നാ ഉണ്ട്, ഒരാൾക്കെന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞേ. ഇപ്പം ഞാനിവിടെ വന്ന് നോക്കിയിട്ട് ഇത് കുഞ്ഞൊരു തോട് പോലെ തോന്നുന്നു എനിക്ക്. ചിലപ്പോൾ ഞാൻ വളർന്നുകൊണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണല്ലോ, നമ്മൾ പണ്ട് കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം പോയി കണ്ടു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അന്ന് വലുതായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ഇപ്പം ചെറുതായിട്ട് തോന്നാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ നമ്മൾ അന്ന് കുളിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ലാഭിഷ, ഇവിടെ ഇവിടുന്ന് നീന്തി കഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലാം ഇച്ചിരി സമയമെടുക്കും. ഈ കര നീ ചാടി കഴിഞ്ഞാൽ അപ്പുറത്തെ കര ചെല്ലാൻ വേണ്ടി ഇച്ചിരി സമയമെടുക്കും. അത്രയും വീതി നമുക്ക് അന്ന് തോന്നിക്കുവരുന്നത് അത് കുഞ്ഞായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമുക്ക് അങ്ങോട്ട് ഒറ്റച്ചാട്ടം ചാടി അപ്പുറത്ത് ചെല്ലാനുള്ളൂ അപ്പോൾ അത്രയ്ക്ക് കുഞ്ഞിലെയാന്ന് ഓർത്തോണം കാര്യങ്ങൾ. എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഓർക്കണം കേട്ടോ. നമ്മളന്ന് ഇവിടെ വന്ന് കുളിക്കാൻ വന്നതും ഇവിടെ വന്ന് ചാടിയതും, ചാടുന്ന സമയത്ത് ചില സമയത്ത് തോട്ടിൻ്റെ ഇങ്ങനെ പാമ്പുകളൊക്കെ കാണും. ഈ സൈഡിലോ ഈ പാളത്തിൻ്റെ ഈ സൈഡിലോ ആ കുളിക്കുന്ന സ്ഥലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഈ പാമ്പ് കാണാം. അതായത് മറ്റേ ഈ പുളവനില്ലേ, ഈ വെള്ളത്തിൽ കാണുന്ന സാധനം അതായിരിക്കും. അതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വെള്ളത്തിൽ ഇറങ്ങത്തില്ല, പിന്നെ പേടിയാണ്. പിന്നെ അതിനെ കല്ല് പറക്കി എറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അത് പിന്നെ വെള്ളത്തിൽ കൂടെ ഒഴുകി 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 അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങത്തുള്ളൂ. അതൊക്കെ എന്നെ രസമായിരുന്നു അല്ലേ. നിങ്ങൾ ആരെങ്കിലും ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ. അവർക്ക് ഈ ഫോണും ഫോൺ ടിവിയും കാര്യങ്ങളൊക്കെ, ഇപ്പം അതിന് വേറൊരു മാർഗങ്ങളുണ്ടല്ലോ. പിള്ളേർക്ക് സമയം പോകാനായിട്ട് വേറെ മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നത്തെ കാലത്ത്. അന്നെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൂടിയിരുന്ന് വർത്തമാനം പറയുക, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ഇതുപോലെ തോട്ടിൽ വന്ന് ചാടുക, അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. ഇന്നും അങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, ഇല്ലെന്നല്ല, ഉണ്ടായിരിക്കും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനൽ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ.